ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ പച്ച തേങ്ങ. പച്ച തേങ്ങ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കൊപ്രാവാത്ത ഒരു നല്ലൊരു പച്ച തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ഈസി ആയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, അതാ ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ഞൊടിയിടയിൽ വീട്ടിലുണ്ടാക്കാം. മില്ലിലൊന്നും പോവണ്ട, ഉണക്കിയെടുക്കണ്ട, കൊപ്ര ആക്കണ്ട, ഒന്നും ചെയ്യണ്ട. കുറച്ച് എന്താ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണിത്. ഞാനിവിടെ ഒരു 10 തേങ്ങ ഇക്കാനെ കൊണ്ട് പൊളിപ്പിച്ചതാണ് ഇട്ടത്. അപ്പോൾ ഞാൻ 10 തേങ്ങ വെച്ചിട്ട് ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ചിരകിയൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ വേണ്ട, കുറച്ച് ഏതായാലും കാക്ക ചിരകിയതല്ല. അപ്പോൾ നാളെ രാവിലെ പുട്ട് ചൂടാൻ തേങ്ങ ആയല്ലോ വിചാരിച്ച് കുറച്ച് ഞാൻ മാറ്റി വെച്ചിരുന്നു. ഏകദേശം ഒരു 6 തേങ്ങ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതായാലും ലോക്ക്ഡൗണൊക്കെയാണ്, അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കണം. അപ്പോൾ രസമായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ എന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫസ്റ്റ് ടൈം ആയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. പക്ഷേ എന്താണ്, ഏതായാലും എന്താണ് സക്സസ്സായി. വെളിച്ചെണ്ണ നല്ല പ്യുവറാണ്, നല്ല മണക്കുള്ള നല്ല കോക്കനട്ട് ഓയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അത് പണ്ടുള്ളവരൊക്കെ ഇതുപോലെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ ആദ്യം വേണ്ടത് നമ്മുടെ ചെറുകിയ തേങ്ങ ഒരു മിക്സറിൽ ഇടുക. എന്നിട്ട് എന്താണ് കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫസ്റ്റ് തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതായത് നമ്മൾ തേങ്ങാപ്പാലിനൊക്കെ പിഴിയില്ലേ, അത് ആ ഒരു പരുവത്തിൽ ഇതൊന്ന് അരച്ചെടുക്കുക. ഇതിൻ്റെ ഫസ്റ്റ് പാലാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ ഇതുപോലെ നമ്മുടെ തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ഫസ്റ്റ് പാലാണ് നമുക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ ഇതാ അതുപോലെ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ പിഴിയാം, അല്ലെങ്കിൽ ഒരു തുണിയിലൊക്കെ വെച്ചിട്ട് നമുക്ക് തുണിയൊക്കെ വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഉപയോഗിക്കാത്ത തോർത്തുമുണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ തേങ്ങ ആക്കിയിട്ട് നന്നായിട്ടൊക്കെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഇത് പിഴിഞ്ഞെടുത്ത് മൊത്തം പോലെ ഇത് പിഴിഞ്ഞെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞങ്ങൾ കുറച്ചൊക്കെ കൈകൊണ്ട് പിഴിഞ്ഞ് ലാസ്റ്റ് കഴിയാതായപ്പോൾ മുണ്ടൊക്കെ എടുത്തിട്ട് അതിലാക്കിയിട്ട് അങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കുക ചെയ്തത്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് എന്താ നല്ല വെളിച്ചെണ്ണ കിട്ടിയിരുന്നു കേട്ടോ. ഞങ്ങളെടുത്ത തേങ്ങേൻ്റെ അത്രയും വെളിച്ചെണ്ണ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. പക്ഷേ ചെറിയൊരു ഫാൾട്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, എങ്കിലേ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് എവിടെ ചെറിയൊരു പാളിച്ച പറ്റി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ കിട്ടിയ വെളിച്ചെണ്ണ ഞങ്ങൾക്ക് ബോട്ടിലാക്കുന്ന ടൈമിൽ അത്ര അധികം കിട്ടിയില്ല. അപ്പോൾ അതെന്താണെന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതാ ഞങ്ങളിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ല കുഴിയുള്ള ചട്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് ആഴമുള്ള ചട്ടിയൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. എന്താ വെച്ചാൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത ഉണ്ട്. ഞങ്ങളിത് ഇതുപോലത്തെ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ വെളിച്ചെണ്ണ ഉണ്ടാക്കിയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ചും കൂടി വലിയ ചെമ്പട്ടിയൊക്കെ എടുക്കാമായിരുന്നു എന്ന്. എന്താ വെച്ചാൽ ഇത് കയ്യിലേക്കൊക്കെ നന്നായിട്ട് തെറിക്കും. ഇതിൽ നമ്മൾ ഒഴിച്ച വെള്ളം നന്നായിട്ട് വറ്റി വരാനുണ്ട്. അപ്പോൾ ഈ വെള്ളം ഇതിൽ കിടന്ന് നന്നായിട്ട് ഇത് പൊട്ടിത്തെറിക്കും. ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് നന്നായിട്ട് ഇളക്കുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിതാ ഇതുപോലെ ആയിത്തീരും. ഇതിലിപ്പോൾ തീരെ ജലാംശമില്ലേ, ഇതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വെള്ളം വറ്റുന്നവരെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാ പറഞ്ഞ കുറച്ച് ക്ഷമമൊക്കെ വേണം. എങ്കിലെന്താ നമുക്ക് നല്ല വീട്ടിൽ നല്ല ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടില്ലേ. നമ്മുടെ ഹെയറിനും അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുളിപ്പിക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ മഞ്ഞളൊക്കെ കുത്തിയിട്ടിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ മേലിൽ തേച്ച് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട്.
അപ്പോൾ അത് കുട്ടികളെ സ്കിന്നൊക്കെ നല്ല നിറം വെക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയും ഇതിനെ. അപ്പോൾ ഹെയറിന് നല്ലതാണ്, അതുപോലെ സ്കിന്നിന് നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട്, ഇതാ ഇത് കണ്ടില്ല, ഈ തേങ്ങാപ്പീര് ഇത് നന്നായിട്ട് ഇത് കരിഞ്ഞ് വരാനുണ്ട്. അപ്പോഴേ നമ്മുടെ എണ്ണ ഇതാ ഇതുപോലെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് എണ്ണയൊക്കെ ഇറങ്ങി വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ല വെളിച്ചെണ്ണയുടെ സ്മെല്ലുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ അത് കണ്ടോ, ആ തേങ്ങയിൽ നിന്നൊക്കെ വെളിച്ചെണ്ണ നന്നായിട്ട് ഇവിടെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും എത്ര പ്യുവറാണ്, എത്ര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മില്ലുണ്ടാവില്ല, നമുക്ക് തേങ്ങ ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് സമയവും കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇതുപോലെ വെളിച്ചെണ്ണ തയ്യാറാക്കിയെടുക്കാം. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയൊരു പാകപ്പിഴവ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, നല്ല ക്വാണ്ടിറ്റിയിൽ വെളിച്ചെണ്ണ നിങ്ങൾക്കിത് കാണാൻ കഴിയുന്നുണ്ടാവും. ഇത് രാത്രിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രി ഉണ്ടാക്കി ഇത് നല്ല ചൂടായി തിളച്ച എണ്ണല്ല, അപ്പോൾ ബോട്ടിലേക്ക് മാറ്റിയത് രാവിലെയായിരുന്നു. അപ്പോൾ അത് അതുപോലെ അതിൽ വെച്ചത് കാരണം അതിലെ ആ പിണ്ണാക്ക് എണ്ണ നന്നായിട്ട് കുടിച്ചു. അപ്പോൾ അത് അപ്പോഴെ തന്നെ അത് സെപ്പറേറ്റ് ആക്കിയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ കിട്ടിയിരുന്നു. അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവിൽ കുറച്ച് വ്യത്യാസം വന്നു. നിങ്ങളുണ്ടാക്കുമ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒന്ന് ചൂടാറി വരുമ്പോഴേക്കും അത് സെപ്പറേറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക, എങ്കിൽ നിങ്ങളുടെ വെളിച്ചെണ്ണയുടെ അളവിൽ ഒരു ക്വാണ്ടിറ്റിയിലൊന്നൊരു വ്യത്യാസം വരില്ല. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് റെയിൻബോ വ്ളോഗ് വീണ്ടും വരും.